നമസ്കാരം. തുഞ്ചൻ മിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂരിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി അബ്ദുൽ ഗഫൂറിനെ ഉറപ്പിച്ചു. തീരുമാനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റിന്റേത്. തിരുനാവായ വാവൂർക്കുന്ന് എസ് സി കോളനിയിൽ ജലക്ഷാമം അതിരൂക്ഷം. അവഗണനയുടെ ദുരിതം പേറി കോളനി നിവാസികൾ. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ്. ചെറിയമുണ്ടം പഞ്ചായത്ത് ഓവർസിയർക്കെതിരെ നടപടി. തിരൂരിൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷം. നടപടിയില്ലാതെ അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. തിരൂർ നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി അബ്ദുൾ ഗഫൂറിനെ ഉറപ്പിച്ചു. സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് അന്തിമ തീരുമാനമായത്. അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് തിരൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പി അബ്ദുൾ ഗഫൂർ എന്ന ലില്ലിസ് ഗഫൂറിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടെ തിരൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് വ്യക്തമാക്കുകയായി. മലപ്പുറത്ത് ചേർന്ന സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഗഫൂറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അംഗീകാരം നൽകിയത്. നാളെയോ മറ്റന്നാളോ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഗഫൂറിനെ മലപ്പുറത്തേക്ക് വിളിച്ചു വരുത്തി തീരുമാനം അറിയിച്ചു. എ വിജയരാഘവൻ, പാലുളി മുഹമ്മദ്കുട്ടി, എളമരംകാര്യം പി നന്ദകുമാർ, എം സ്വരാജ, ടി കെ എംസ, പി പി വാസുദേവൻ എന്നിവർ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമായത്. തുടർന്ന് ഗഫൂർ സ്ഥാനാർത്ഥി പ്രചരണം തുടങ്ങി. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നേരിൽ കണ്ട് ആശീർവാദവും സഹായവും അഭ്യർത്ഥിക്കുന്ന പ്രവർത്തനമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. അബ്ദുൽ ഗഫൂർ 47 വയസ്സുകാരനാണ്. തിരൂർ പന്നിക്കണ്ടത്തിൽ പരേതനായ മുഹമ്മദിൻ്റെയും തിത്തിമുവിൻ്റെയും മകനായി 1969 ജനനം. ഷമീമയാണ് ഭാര്യ. നിഹാൽ മുഹമ്മദ്, നഹല, നസൽ മുഹമ്മദ് എന്നിവർ മക്കളാണ്. തിരൂർ കോട്ട് എ എം എൽ പി സ്കൂളിൽ നിന്നാണ് പ്രൈമറി വിദ്യാഭ്യാസം. ഏഴൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പഠനം ശേഷം പി എസ് എം ഒ കോളേജ് തിരൂരങ്ങാടിയിൽ, പ്രീ ഡിഗ്രി പൊന്നാനി എം ഇ എസ് കോളേജിൽ നിന്നും എം കോം ബിരുദാനന്തര ബിരുദം എൻ ബി എയും, കർണാടക സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എൽ എൽ ബി കോഴ്സും പൂർത്തിയാക്കി. ഏഴൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠനകാലത്ത് എസ് എഫ് ഐ പ്രവർത്തകനായി സാമൂഹ്യ പ്രവർത്തനം ആരംഭിച്ചു. തിരുനങ്ങാടി പി എസ് എം ഒ കോളേജിൽ യൂണിറ്റ് ഭാരവാഹിയും കോളേജ് യൂണിയൻ അംഗവുമായിരുന്നു. 1992-93 വർഷത്തിൽ പൊന്നാനി എം ഇ എസ് കോളേജ് യൂണിയൻ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. എസ് എഫ് ഐ തിരൂർ ഏരിയ വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ഡിവൈഎഫ്ഐ തിരൂർ മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. സി പി ഐ എം തിരൂർ ടൗൺ ബ്രാഞ്ച് അംഗമായിരുന്നു. 1994 പ്രവാസിയായി അബുദാബിയിൽ ഫിനാൻസ് മാനേജറായി പ്രവാസ ജീവിതം ആരംഭിച്ചു. അബുദാബിയിലെ കേരള സോഷ്യൽ സെന്റർ, ശക്തി തിയേറ്റേഴ്സ്, അബുദാബി മലയാളി സമാജം എന്നീ സംഘടനകളുടെ ഭാരവാഹിയായിരുന്നു. യു എ യിലെ തിരൂർ പ്രവാസി കൂട്ടായ്മയായ ടീം തിരൂരിൻ്റെ സ്ഥാപകനാണ്. ടീം തിരൂരിൻ്റെ അബുദാബി യൂണിറ്റ് സെക്രട്ടറിയും യു എ യിലെ ടീം തിരൂർ കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2012 നാട്ടിൽ തിരിച്ചെത്തി. പ്രവാസി സംഘം തിരൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ്, തിരൂർ ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. തിരുനാവായ വാവൂർക്കുന്ന് എസ് സി കോളനിയിൽ ജലക്ഷാമം രൂക്ഷം. അധികാരികളുടെ അവഗണനയുടെ ദുരിതം പേറുകയാണ് എസ് സി കുടുംബങ്ങൾ. തിരുനാവായ വാവൂർക്കുന്ന് എസ് സി കോളനി നിവാസികൾക്ക് കുടിവെള്ളം അക്ഷരാർത്ഥത്തിൽ കിട്ടാക്കനിയാകുന്നു. അധികാരികളുടെ അവഗണനയുടെ ദുരിതമാണ് ഒരു ജനത പേറുന്നത്. എം എൽ എ ഉദ്ഘാടനം ചെയ്ത ഒരു കുടിവെള്ള പദ്ധതി ഇവിടെയുണ്ട്. എന്നാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയത പദ്ധതിയെ വെള്ളാനയാക്കി. ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ജലവിതരണ പദ്ധതി നോക്കുകുത്തിയാകുമ്പോൾ നിരവധിയായ കുടുംബങ്ങൾ കുടിനീരിനായി നെട്ടോട്ടത്തിലാണ്. കിലോമീറ്ററുകൾ താണ്ടിയാണ് കോളനിയിലെ കുടുംബങ്ങൾ നിലവിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്കെങ്കിലും വെള്ളം എത്തിക്കുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് ജലക്ഷാമത്തിന്റെ രൂക്ഷതയറിഞ്ഞ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ കോളനി സന്ദർശിച്ചിരുന്നു. എന്നാൽ തുടർ നടപടിയൊന്നും ഉണ്ടായില്ല. കോളനിയിൽ വോട്ട് ചോദിച്ച ഇപ്പോഴും ഇതിനു മുൻപും ഒട്ടനവധി പേർ വന്നിട്ടുണ്ട്. ഇവർക്ക് മുന്നിലൊക്കെ ഏറെ കണ്ണീരും ഈ കുടുംബങ്ങൾ ഒഴുക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും അവഗണനയ്ക്ക് അറുതിയായില്ല. വേനൽ കടക്കുന്ന സാഹചര്യത്തിൽ ഈ ജനതയുടെ ദുരിതം ഇരട്ടിയാകുന്നു. ഏതെങ്കിലും ഒരു സുമനസിന്റെ കനിവ് കാത്തുകഴിയുകയാണ് ഈ കുടുംബങ്ങൾ. വെള്ളത്തിന്റെ അവസ്ഥ കാണാനുള്ളത് ഈ ഒരു നേർത്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ 10-40 കുടുംബങ്ങൾക്ക് ഈ ഒരു ജീവിതമാണ് വെള്ളം കൊണ്ടാണ് എല്ലാവരും കഴിഞ്ഞു പോയത്. ഈ 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ 5 മണി 6 മണിക്ക് അവിടെ വെള്ളം നിറഞ്ഞു. വെള്ളം വന്നു കഴിഞ്ഞാൽ തന്നെ 10:45 വെള്ളം അവിടെ നിൽക്കുന്നു കുടിവെള്ളത്തിന്റെ. അത് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഒന്നാമത് അവിടുത്തെ വാൾബ് പൊന്തിച്ചുവെച്ച് കുടിവെള്ളത്തിന്റെ വാൾബ് പൊന്തിച്ചു വെച്ചിട്ട് അത് അന്ന് കഴിഞ്ഞ കൊല്ലം മുതൽ ഒരാൾക്ക് മുട്ടിന് താഴ്ച ഉണ്ടെന്ന സ്ഥലമാണ്. അതിപ്പോ പൊന്തിച്ചിരുന്ന ഒരാട് ഒരാട്ട് മാറാൻ റോഡിന് 100 അടി താഴ്ത്തിയാണ് സാധനം ഇരിക്കുന്നത്. അത് കാരണം ഇപ്പം ഇങ്ങോട്ട് വെള്ളം വേറത്തെ ആ ഒരു സംഭവമാണ്. പിന്നെ അതേപോലെ കുടിവെള്ളത്തിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട്.
ജലചൂഷണവും ജലനഷ്ടവും തടയാൻ കർശന നടപടിക്കൊരുങ്ങി വാട്ടർ അതോറിറ്റി. ജലക്ഷാമം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. കടുത്ത വേനലിനെ തുടർന്ന് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റി കർശന നിയന്ത്രണങ്ങളും നടപടികളും പ്രഖ്യാപിച്ചത്. ജലനഷ്ടം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി സ്വീകരിക്കുന്നത്. പൊതുടാപ്പിൽ നിന്നും ഓസ് ഉപയോഗിച്ച് വെള്ളമെടുക്കൽ, കന്നുകാലികളെ കഴുകൽ, നനയ്ക്കൽ എന്നിവയ്ക്ക് കർശന നിരോധനം ഏർപ്പെടുത്തി. നടപടി ശ്രദ്ധയിൽപ്പെട്ടാൽ ശിക്ഷാ നടപടി സ്വീകരിക്കും. 3 മാസത്തിലധികം കുടിശ്ശികയുള്ള ഗാർഹിക ഗാർഹികേതര കണക്ഷനുകൾ വിച്ഛേദിക്കും. 31 മാർച്ചിനകം കുടിശ്ശിക അടവാക്കണമെന്നും കേടായ മീറ്റർ പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തിരുനാവായയിൽ നിയന്ത്രണം വിട്ട ലോറി അപകടത്തിൽപ്പെട്ടു. ഇലക്ട്രിക് പോസ്റ്റ്, ട്രാൻസ്ഫോമർ എന്നിവ തകർത്ത ലോറി സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിലും പൊളിച്ചു. താനൂരിൽ നിന്നും സിമന്റ് ഇറക്കി തമിഴ്നാട്ടിലേക്ക് പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. സിമന്റ് ഇറക്കി വരുന്ന ലോറി തിരുനാവായ കടവിനടുത്ത് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഡ്രൈവർക്ക് നിസാരമായ പരിക്കേറ്റു. അപകടത്തിൽ ഇലക്ട്രിക് പോസ്റ്റും ട്രാൻസ്ഫോമറും പൂർണ്ണമായും തകർന്നു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. സമീപത്തെ മുളയ്ക്കൽ സൈതലവി എന്ന സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിൽ പൂർണ്ണമായും തകർത്തു. വൻ നഷ്ടം കണക്കാക്കുന്നു. താനൂർ പരിയാപുരം ജി എൽ പി സ്കൂൾ 104th വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കും. താനൂർ പരിയാപുരം ജി എൽ പി സ്കൂൾ വാർഷികാഘോഷം വ്യാഴം വെള്ളി ദിവസങ്ങളിലായാണ് നടക്കുന്നത്. സ്കൂളിന്റെ 140th വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് നടത്തുന്നത്. പരിപാടിയുടെ ഭാഗമായി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക രമാദേവിയുടെ യാത്രയപ്പും നടക്കും. വ്യാഴാഴ്ച മുക്കൂട്ട് എന്ന പേരിൽ സ്കൂൾ മികവ് പ്രദർശനം, മഹിതം എന്ന പേരിൽ നാട്ടുകാരന്മാരുടെ സംഗമം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പരിപാടി താനൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസ്ല ബഷീർ ഉദ്ഘാടനം ചെയ്യും. മുക്കൂട്ടിന്റെ ഉദ്ഘാടനം ഡോക്ടർ ഗോപി പുതുക്കോട് നിർവഹിക്കും. വ്യാഴാഴ്ച ഗുരു ശിഷ്യ സംഗമം നടക്കും. താനൂർ നഗരസഭാ ഉപാധ്യക്ഷൻ സി മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6 മണിക്ക് യാത്രയപ്പ് സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സി കെ സുബേദ ഉദ്ഘാടനം ചെയ്യും. കവിയും സാഹിത്യകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. രാഷ്ട്രീയ കലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിന്നെ 104th വാർഷികാഘോഷവും ഏപ്രിൽ 1 ടീച്ചറുടെ യാത്രാവകുപ്പും അങ്ങനെയുള്ള വിവിധ പരിപാടികളോടെ നടക്കുന്നു. ടീച്ചറുടെ യാത്രാവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടീച്ചറുടെ സർവീസ് മുഴുവനും സർക്കാർ അധ്യാപികയായി കയറി വന്ന പരിയാപുരം ജി എൽ പി സ്കൂളിലാണ്. അവിടെ നിന്നുകൊണ്ട് പ്രൊമോഷൻ അറിയിക്കുമ്പോൾ അവിടുത്തെ അച്ഛനായി മാറുകയും അവിടുന്ന് ഇപ്പോൾ റിട്ടയർഡാവുകയും ചെയ്യണം. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ തട്ടിപ്പ്. ചെറിയമുണ്ടം പഞ്ചായത്ത് ഓവർസിയർക്കെതിരെ നടപടി. ഓവർസിയറെ സസ്പെൻഡ് ചെയ്തു. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് ഓവർസിയർ സഫീറിനെയാണ് സർവീസിൽ നിന്നും പുറത്താക്കിയത്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് NREGS എഞ്ചിനീയറുടെ വ്യാജവുമിട്ട ക്രമക്കേട് നടത്തുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് പരാതി. എഞ്ചിനീയർ അവധിയിലായിരുന്ന ദിവസങ്ങളിലാണ് സഫീർ വ്യാജവുമിട്ട പണം തിരിമറി നടത്തിയത്. ചില ജോലികൾക്ക് കൂടുതൽ തൊഴിലാളികളുടെ ഒപ്പിട്ട പണം തട്ടിയെടുത്തതായും കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് എഞ്ചിനീയർ ചെറിയമുണ്ടം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. പരാതി പരിശോധിച്ച സെക്രട്ടറി സഫീറിനോട് വിശദീകരണം ആവശ്യപ്പെട്ടുവെങ്കിലും തൃപ്തികരമായ വിശദീകരണം നൽകാൻ ഓവർസിയർക്ക് കഴിഞ്ഞില്ല. എഞ്ചിനീയർ അവധിയിലായ ദിവസങ്ങളിൽ എഞ്ചിനീയറുടെ ഒപ്പ് എങ്ങനെ വന്നുവെന്ന് തനിക്കറിയില്ലെന്ന മറുപടിയാണ് സഫീർ നൽകിയത്. ഇത് തികച്ചും അവാസ്തവമാണെന്ന് കണ്ടാണ് ഓവർസീർ സ്ഥാനത്ത് നിന്ന് സഫീറിനെ പുറത്താക്കാൻ പഞ്ചായത്ത് ബോർഡ് യോഗം തീരുമാനിച്ചത്. ഇയാൾക്കെതിരെ നിരവധി ക്രമക്കേടുകളിൽ പരാതികൾ ഉയർന്നതായും അറിയുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവ നേതാവ് കൂടിയായ സഫീറിനെതിരെ നടപടി ഒഴിവാക്കാൻ പഞ്ചായത്ത് ഭരണ നേതൃത്വം ചരടുവലി നടത്തിയിരുന്നുവെങ്കിലും പ്രതിഷേധങ്ങളെ തുടർന്നാണ് പിരിച്ചുവിടാൻ തീരുമാനമായത്. സഫീറിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. തിരൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത് ജനങ്ങൾക്ക് പ്രതിസന്ധി തീർക്കുന്നു. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിരിക്കുകയാണ്. തിരൂരിൽ ഗതാഗത കുരുക്ക് അക്ഷരാർത്ഥത്തിൽ കീറാമുട്ടിയാവുകയാണ്. താഴെപ്പാലം, സിറ്റി ജംഗ്ഷൻ, സെൻട്രൽ ജംഗ്ഷൻ, പൂങ്ങോട്ടുകുളം എന്നിവിടങ്ങളിൽ രൂപപ്പെടുന്ന കുരുക്കഴിയാൻ ഏറെ സമയമെടുക്കുന്നു. ഇത് വാഹനയാത്രക്കാർക്ക് വലിയ തോതിൽ പ്രയാസങ്ങൾ തീർക്കുന്നുണ്ട്. റോഡുകളുടെയും പാലങ്ങളുടെയും വീതികുറവ്, അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനം, അനധികൃത വാഹന പാർക്കിംഗ് എന്നിവയാണ് ആ പ്രതിസന്ധിക്ക് സുപ്രധാന കാരണം. ഗതാഗത കുരുക്കിന് പരിഹാരമായേക്കാവുന്ന താഴെപ്പാലത്തെ പാലം, സിറ്റി ജംഗ്ഷന് സമീപം റെയിൽവേ മേൽപ്പാലം എന്നിവയുടെ നിർമ്മാണം വൈകുകയാണ്.
ഗതാഗത നിയന്ത്രണത്തിന് ഹോംഗാർഡുമാരും മറ്റും രംഗത്തുണ്ടെങ്കിലും യാതൊരു പരിഹാരവും ആകുന്നില്ല. റോഡുകളുടെ വീതി കുറവും പ്രതിസന്ധിയാണ്. ജനങ്ങളുടെ ദുരിതം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ പ്രശ്നപരിഹാരത്തിന് നടപടി വേണമെന്നാണ് ആവശ്യം. ഗതാഗത കുരുക്ക് ഒഴിവാക്കും വിധം ഗതാഗത പരിഷ്കരണം നടപ്പാക്കണം. നഗരസഭ, പോലീസ്, വ്യാപാരികൾ എന്നിവർ ഇതിന് മുൻകൈ എടുക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. മലയാളം സർവകലാശാലയിൽ വിദ്യാർത്ഥി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മലയാളം സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. തിരൂർ ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് സർവകലാശാല ക്യാമ്പസിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് വൈസ് ചാൻസലർ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ എ കെ വിനീഷ് അധ്യക്ഷനായി. ഡോക്ടർ അമീർ അബ്ദുള്ള, ഡോക്ടർ പി സതീഷ് എന്നിവർ സംസാരിച്ചു. ഭാവന സ്വാഗതവും സുമിഷ നന്ദിയും പറഞ്ഞു. മലയാള സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയനും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടുകൂടി ഞങ്ങളൊരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുകയാണ്. വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സഹായത്തോടുകൂടിയാണ് ഇത് നടത്തുന്നത്. മലയാള സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥി യൂണിയൻ ഇത്തരത്തിലുള്ള പരിപാടികൾ ഏറ്റെടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂണിയൻ അധികാരത്തിലേറ്റിട്ട് ഈ ദിവസമാകുമ്പോഴത്തേക്കും ഒരു മാസത്തിനടുത്തേ ആകുന്നുള്ളൂ. ഇതിനിടയിൽ വ്യത്യസ്തമായ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാവരും സഹകരണം നൽകിയത് സർവകലാശാല അധികാരികളുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ അധ്യാപകരും ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ്. ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരുപാട് അനീമിക്കാൻ ഒരുപാട് കുട്ടികൾ, വിറ്റാമിന്റെ കുറവുണ്ട്, ഭക്ഷണത്തിന്റെ പ്രശ്നമാണ്, പല സ്ഥലങ്ങളിൽ നിന്ന് പല ജില്ലകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പൊ സ്ഥിരമായിട്ട് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, ഒരു യൂണിയൻ എന്നുള്ള രീതിയിൽ നമ്മളോട് വന്ന് പറഞ്ഞ സമയത്ത് അവരുടെ വിഷമങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. തുടർന്നും ഇത്തരത്തിൽ ഇത് കുറച്ചും കൂടി വൈഡായിട്ട് ഇവിടുത്തെ നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു ആദ്യത്തെ പടി എന്നുള്ള രീതിയിലാണ് ഈ ക്യാമ്പസിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇത്തരത്തിലുള്ളൊരു ഒരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. വെട്ടം പുതുച്ചിറ മഹല്ല പ്രവാസി കാരുണ്യ കൂട്ടായ്മ ഒന്നാം വാർഷിക സമ്മേളനവും മതപ്രഭാഷണവും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കും. വെട്ടം പുതുച്ചിറ മഹല്ലിലെ പ്രവാസികളായ ഒരു കൂട്ടം യൗവനങ്ങൾ ഒത്തുചേർന്നപ്പോഴാണ് വെട്ടം പുതുച്ചിറ മഹല്ല പ്രവാസി കാരുണ്യ കൂട്ടായ്മ എന്ന സംഘടന രൂപപ്പെട്ടത്. 2015 രൂപപ്പെട്ട സംഘടന നിരവധി രോഗികൾക്കും അവശത അനുഭവിക്കുന്നവർക്കും താങ്ങും തണലുമായി. കൂട്ടായ്മയുടെ ഒന്നാം വാർഷിക മഹാസമ്മേളനമാണ് March 29, 30, 31 തീയതികളിൽ നടക്കുന്നത്. 30 പരിപാടി സി മമ്മൂട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും. വാക്കേൽ അലിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷനാകും. അൻവർ മുഹീദ്ദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നടത്തും. തിരു ഡി വൈ എസ് പി ടി സി വേണുഗോപാൽ ചടങ്ങിൽ മുഖ്യ അതിഥിയാകും. 31 നടക്കുന്ന ചടങ്ങ് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പൊറ്റയിൽ അലി റിലീഫ് പ്രഖ്യാപനം നടത്തും. റഹ്മത്തുള്ള ഖാസിമി മൂത്തടം മുഖ്യപ്രഭാഷണം നടത്തും. ഡോക്ടർ കെ ടി ജയകൃഷ്ണൻ മുഖ്യ അതിഥിയാകും. ചടങ്ങിൽ രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. പരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഞങ്ങൾ വട്ടം പുതുച്ചിറ മഹല്ല് പ്രവാസി കാരുണ്യ കൂട്ടായ്മ അത് നിലവിൽ വന്നിട്ട് ഒരു വർഷം തികയാണ്. അതിൻ്റെ ഒന്നാം വാർഷിക ആഘോഷ പരിപാടികൾ ഇന്ന് വൈകിട്ടോടുകൂടി തുടങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് വട്ടം കാരാട്ടുകടവ് ബ്രാഞ്ച് മദ്രസയിൽ റമ്മ ടീച്ചർ സ്ത്രീകൾക്ക് മാത്രമായിട്ട് പ്രത്യേകം ക്ലാസ് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ നാളെ വൈകിട്ട് അൻവർ മുഹീദ്ദീൻ ഹുദവി അവർക്ക് ക്ലാസ് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ സി മമ്മൂട്ടി സാഹിബ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. സ്ഥലം എം എൽ എ കൂടിയായ മമ്മൂട്ടി സാഹിബ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. വാവൂർ ഉസ്താദ് ദർസ് 25 വാർഷികാഘോഷത്തിന് ബുധനാഴ്ച തുടക്കമാകും. വ്യാഴാഴ്ച നടക്കുന്ന ചടങ്ങിൽ കെ ടി ജലീൽ എം എൽ എ മുഖ്യ അതിഥിയാകും. ആത്മീയ വിജ്ഞാന പ്രസരണ വഴിയിൽ 2.5 പതിറ്റാണ്ട് തികയ്ക്കുന്ന വാവൂർ കെ പി സുലൈമാൻ മുസ്ലിയാരുടെ ദർസിന്റെ 25 വാർഷിക ഉദ്ഘാടന സമ്മേളനം ബുധനാഴ്ച പുറത്തൂർ എടക്കനാട് ദാറൽ മുസ്തഫ ക്യാമ്പസിൽ നടക്കും. വൈകുന്നേരം 7 മണിക്ക് വടശ്ശേരി ഹസൻ മുസ്ലിയാർ പ്രഭാഷണം നടത്തും. വ്യാഴാഴ്ച നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സമസ്ത മുഷാവറ അംഗം കോട്ടൂർ ഉസ്താദ് പ്രാർത്ഥന നടത്തും. സമസ്ത സെക്രട്ടറി പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ മുഖ്യ അതിഥിയാകും. കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യ പ്രഭാഷണം നടത്തും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷിക പരിപാടികളുടെ ഭാഗമായി ഇസ്ലാമിക് റിസർച്ച് സെന്റർ, ദവ പ്രഭാഷണങ്ങൾ, മഹല്ല് സംഗമങ്ങൾ, ചർച്ചാ സമ്മേളനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മുനവ്വിറുസുന്ന പ്രസിഡന്റ് ഉമർ മിസ്ബാഹി ചുള്ളിപ്പാറ, സെക്രട്ടറി ജഫർ സഗാഫി പാലക്കാട്, സ്വാഗത സംഘം ചെയർമാൻ എം സി എം സാലിം സൈദി, കൺവീനർ സുബീർ താനൂർ എന്നിവർ പങ്കെടുത്തു. പള്ളി ദർസിന്റെ വഴിയിൽ സേവനം നടത്തിയ വാവൂർ കെ പി സുലൈമാൻ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ദർസിന്റെ 25 വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന സമ്മേളനമാണ് വരുന്ന 30, 31 തീയതികളിലായി, ബുധൻ വ്യാഴം ദിവസങ്ങളിലായി എടക്കനാട് ദാറൽ മുസ്തഫ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന
കർമ്മ പദ്ധതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറിയും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷനുമായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാറായിരിക്കും സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യ പ്രഭാഷണവും. ഇനി അറിയിപ്പ്. ചേന്നറ VVUP സ്കൂൾ 98-ാം വാർഷികാഘോഷം വ്യാഴാഴ്ച നടക്കും. ഉദ്ഘാടന സമ്മേളനം, കലാപരിപാടികൾ, പഴയകാല ഗാനങ്ങൾ കോർത്തിറക്കിയ സംഗീത പരിപാടി എന്നിവ അരങ്ങേറും. തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് RK അഫ്സത്ത് ഉദ്ഘാടനം ചെയ്യും. പട്ടൂർമാൽ ഫെയിം ഫിറോസ് ബാബു മുഖ്യ അതിഥിയാകും. കൊടക്കൽ വാവൂർകുന്ന യുവജന സംഘം സംഘടിപ്പിക്കുന്ന മൂന്നാമത് ദ്വിദിന മത പ്രഭാഷണം ബുധൻ വ്യാഴം ദിവസങ്ങളിലായി നടക്കും. 7 മണിക്ക് കൊടക്കൽ വാവൂർകുന്നിലാണ് ആ പരിപാടി നടക്കുക. ബുധനാഴ്ച അൽ ഹാഫിസ് മാഹിൻ മന്നാനി പ്രഭാഷണം നടത്തും. വ്യാഴാഴ്ച സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം പ്രഭാഷണം നടത്തും. ലിനൻ വസ്ത്രങ്ങളുടെ അപൂർവ ശേഖരവുമായി ലിനൻ വേൾഡ് ബുധനാഴ്ച ആലത്തൂരിൽ പ്രവർത്തനം ആരംഭിക്കും. വില്ലേജ് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിക്കുന്ന ലിനൻ വേൾഡിന്റെ ഉദ്ഘാടനം ഡോക്ടർ കെ ടി ജലീൽ MLA നിർവഹിക്കും. മാനേജ്മെന്റ് പ്രതിനിധികളടക്കം നിരവധി പേർ സംബന്ധിക്കും. ആദ്യ വിൽപ്പന ആലത്തൂർ മഹല്ല ഖത്തീബ PV മുഹമ്മദ് മുസ്ലിയാർ നിർവഹിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരൂരിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PP അബ്ദുൽ ഗഫൂറിനെ ഉറപ്പിച്ചു. തീരുമാനം CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റേത്. തിരുനാമായ വാവൂർക്കുന്ന SC കോളനിയിൽ ജലക്ഷാമം അതിരൂക്ഷം. അവഗണനയുടെ ദുരിതം പേറി കോളനി നിവാസികൾ. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ്. ചെറിയമുണ്ടം പഞ്ചായത്ത് ഓവർസിയർക്കെതിരെ നടപടി. തിരൂരിൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷം. നടപടിയില്ലാതെ അധികൃതർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.